എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, അതായത് നിങ്ങളിപ്പോ കണ്ടുകഴിഞ്ഞാൽ ഇതുപോലുള്ള എങ്ങനെയാണ് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നതെന്നാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പൊ ഇതിനു വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതാ ഈ കാണുന്ന പോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലെ പച്ച കളർ, ഇളം പച്ച കളറിലുള്ള ക്ലോത്ത് വലിച്ചു കെട്ടുക, നന്നായിട്ട് ചുളിവൊന്നും ഇല്ലാതെ വലിച്ചു കെട്ടുക. എന്നിട്ട് നിങ്ങൾ നോർമൽ വീഡിയോ എടുക്കുന്ന പോലെ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളെന്നുള്ള നമ്മൾ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനിലാണ് ചെയ്യുന്നത്. അപ്പൊ ആ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന കൈൻമാസ്റ്റർ. അപ്പൊ നമ്മൾ കൈൻമാസ്റ്റർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കൈൻമാസ്റ്ററിനകത്ത് നമ്മൾ മീഡിയ എന്നുള്ള ഓരോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ഇതുപോലെ നമ്മുടെ ഗ്യാലറി ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ഗ്യാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോസ്, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ഏത് ഫോട്ടോയാണ് വേണ്ടത് ആ ഒരു ഫോട്ടോയൊക്കെ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വീഡിയോസ് വേണമെങ്കിൽ വീഡിയോസ് എടുക്കാം. അതുപോലെ തന്നെ ഏത് കാര്യമാണ് വേണ്ടത് ആ ഒരു കാര്യം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള അത് കൈൻമാസ്റ്ററിൽ തന്നെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് അതുപോലെ തന്നെ ഫോട്ടോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷനാണ് എടുക്കുന്നത്. അതിനകത്തുനിന്ന് ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് ആണെങ്കിൽ കുറച്ച് ലൈറ്റർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇടുകയായിരിക്കും ബെറ്റർ. ലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആണ് ഇടുന്നത് ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മൂന്ന് ഓപ്ഷൻസ്, അതായത് മൂന്ന് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോട്ടോസിലകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ ഒന്ന് ചുമ്മാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ എത്ര ഡ്യൂറേഷൻ ആണ് നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോസ് അല്ലെങ്കിൽ ആ ഒരു ക്ലിപ്പ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഡിസൈഡ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ഡ്രാഗ് ചെയ്തിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പറയാം, ലേയേഴ്സ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ എടുക്കുക. അതിനകത്ത് മീഡിയ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. മീഡിയയ്ക്കകത്ത് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വീഡിയോ എടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ വീഡിയോ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതായത് ഇതുപോലൊരു സ്ക്രീനാണ് വരുന്നത്. അപ്പോൾ ആ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് വലുതാക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ വെച്ച് കഴിയുമ്പോൾ ഈ സൈഡിലത്തെ ആ ഒരു ഓപ്ഷൻസിൽ കുറേ ഓപ്ഷൻസ് കാണാം. ആ ഒരു ഓപ്ഷൻസിൽ നിങ്ങൾക്ക് കളർ അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിന് അപ്പോൾ ആ കളറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമായിട്ട് ക്രോം കീ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് എനേബിൾ എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എനേബിൾ ആക്കി കൊടുക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു കളറൊന്ന് മങ്ങി, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇത് അഡ്ജസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിനകത്ത് അത് എങ്ങനെ മാറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു മുകളിലെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ മാറ്റി കിട്ടും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്, അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാര്യങ്ങളൊക്കെ ഒന്ന് മാറി നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, അതായത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, അതായത് നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇളംപച്ച കളറിലായിരിക്കണം. ആ ഒരു കളർ കിട്ടിയാൽ മാത്രമേ നല്ല രീതിയിൽ കറക്റ്റായിട്ട് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന് സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന ഓപ്ഷനിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.